നമസ്കാരം. എന്റെ പേര് ഷാജി, മയ്യനാട്, കൊല്ലം. എന്നോട് ധവളക്കുഴിയാണ് സ്വദേശം. എന്റെ ജോലിസ്ഥലമാണ്. ജോലിസ്ഥലത്ത് ഞങ്ങള് എന്റർടൈൻമെന്റ് ആണ്, പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. നടൻ പാട്ട് ഒരു 15 വർഷമായിട്ട് ഞാൻ പാടാറുണ്ട്. പിന്നെ നടൻ പാട്ട് സിനിമാ പാട്ടൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നെ അതങ്ങ് വിട്ടു, പിന്നെ ഒരു നടൻ പാട്ടിലോട്ട് തിരിഞ്ഞു. ഓണത്തിനുമൊക്കെ ഓണത്തിനും ഉത്സവത്തിനൊക്കെ പ്രോഗ്രാം ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ട് ചെയ്യാറില്ല. എല്ലാവരും ഈ പറഞ്ഞനക്ക് എല്ലാവരും എനിക്കറിയാം. കേരളത്തിൽ നാടൻപാട്ട് ചെയ്യുന്ന എല്ലാവരും എല്ലാവരും എനിക്ക് കണക്ഷനുണ്ട്. പക്ഷെ ഞാൻ ഒന്നിനോടും തിരിഞ്ഞു പോയിട്ടില്ല ഇതുവരെ. ഇത് മൊത്തത്തിൽ എൻ്റെ വർക്കാണിത്, എൻ്റെ കോൺട്രാക്ട് വർക്കാണിത്. പാട്ട് നമ്മളെ ജീവനാടി, ഇത് പാട്ടാണ്, 24 hours പാട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആരാരോട് വഴക്കവും വെക്കണം, കൂടാൻ പോകാ പോലെ മദ്യപിച്ചാലും അല്ലെങ്കിൽ ഏത് കാര്യത്തിലായാലും പാട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും നമ്മളെ കൂട്ടത്തേക്ക് നമ്മളെ മരുമക്കളെല്ലാവരും ആഗ്രഹിക്കുന്ന വെച്ചാൽ പാട്ട് എപ്പോഴും പറയും പാട്. അത് എല്ലാവരും പാട്ട് പാട്ടാണ് 24 hours ഇവിടെ. ഞാൻ പാടുന്നതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. ബേസിക്കലി പഠിച്ചിട്ടൊന്നുമില്ല. ഇത് അച്ഛൻ അച്ഛൻ്റെ അനിയനാണ്, അത് അമ്മയുടെ ആങ്ങളാ. അങ്ങനെ ഓരോ പത്തും തെക്കുതക്കേ തെക്കേലൊരു ദൈവത്താവാറുണ്ട്, തെക്കുതക്കേ തെക്കേലൊരു ജമ്മന്താറുണ്ട്, ജമ്മത്ത് വാഴണ മടവതി മാറാണേ, മടവതി മാറാണേ അമരില്ലക്കാവാറാണേ, തിന്താറേ തിന്താതക തിന്തൈത്താറാ, തിന്താരേ തിന്താതക തിന്തൈത്താറാ, ജമ്മത്ത് വാഴണ മടവതി മാറുണ്ടേ, മടവതി മാറാണേ അവരില്ലക്കാറാണേ. ശേഷനാണ് ഇപ്പം പുള്ളി ഏട്ടെന്ന് പറഞ്ഞ നമ്മുടെ കുഞ്ഞാൾ തൊട്ടേ അറിയാവുന്ന സാധാരണ ഇവരെ സൈറ്റില് ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും സുഹൃത്തുക്കളും ശേഷനൊക്കെയാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. ഇവരുടെ സൈറ്റിലാണ് മിക്കപ്പോഴും വരും. പണ്ട് തൊട്ടേ പുള്ളി നാടൻ പാട്ടെന്ന് പറയുന്നത് പുള്ളിക്കൊരു ആരവാണ്. അപ്പം പുള്ളിയുടെ പാട്ട് കേട്ടിട്ടൊക്കെയാണ് നമ്മളൊക്കെ നാടൻ പാട്ടൊക്കെ അത്യാവശ്യമൊക്കെ എന്ന് മൂടി തുടങ്ങിയത്. അപ്പം ഏത് സഭയിലാണെങ്കിലും പണി സൈറ്റിലാണെങ്കിലും പുള്ളി നല്ല ഇത് പാടും. പിന്നെ ഇടയ്ക്ക് വെച്ച് അത്യാവശ്യം എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനും വിളിക്കാറുണ്ട്. അപ്പം പുള്ളി കുറച്ച് സുഹൃത്തുക്കളെ വെച്ച് ചെറിയൊരു ട്രൂപ്പ് നമുക്ക് സെറ്റ് ചെയ്ത് ഒന്ന് ആ സമയത്ത് ചെറിയൊരു ഒരു ട്രൂപ്പൊക്കെ സെറ്റാക്കി എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയെ പോലെ ഒരാൾക്ക് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സപ്പോർട്ടിന് എല്ലായിടത്തും ഈ സ്പോൺസർ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണല്ലോ. അപ്പൊ പുള്ളിക്ക് അങ്ങനെ കയറി വരാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പുള്ളിയുടെ ലൈഫും ആ ഒരു രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് അവരെ വീടൊക്കെ വന്ന് കാണുമ്പോഴത്തേക്ക് അത് മനസ്സിലാവും. ഇങ്ങനൊരു കോൺട്രാക്ട് കേരളത്തിൽ ആദ്യത്തെ കോൺട്രാക്ട്? തീർച്ചയായിട്ടും. പണി സൈറ്റില് ഞങ്ങളൊക്കെ ഞാൻ മുമ്പ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ടൈമില് ഞാൻ ചേട്ടനോട് പണിക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നവർക്ക് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ദൂരെ പണിക്ക് പോകാത്ത. അപ്പൊ വൈകുന്നേരങ്ങളിൽ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് പാട്ടും ബഹളവും കാര്യം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ ആയാലും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ. അമ്മൻ്റെ വരിക്ക ചക്കയുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പം തേങ്ങിടുന്നോപ്പേ, ചക്കപ്പുറത്തെ പ്ലാവും മണ്ടോപ്പേ വരിക്ക ചക്കയുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പം നോവിടുന്നോപ്പേ, ചക്ക മുറിച്ചിടണുണ്ട് കൈത്തുണ്ടൻ കാട്ടിടണുണ്ട്, എന്നോടങ്കിടണ്ടൊപ്പേ നിണ്ടാൻ കിഴക്കേപ്പുറത്തെ കുഞ്ഞറയ്ക്കൊത്തങ്ങ് ചെല്ലാഞ്ഞ് കാര്യം ചക്ക നല്ലതാണോപ്പേ, നല്ല നീ നല്ലതല്ലോപ്പേ, മറ്റാർക്കും ഇഴുതികേട് വരുത്തല്ലേ പൊന്നെ, മറ്റാർക്കും ഇഴുതികേട് വരുത്തല്ലേ പൊന്നെ, കാട്ടോരത്ത വല്യമ്മയല്ലേ ഇതാ പറഞ്ഞ് കുത്താതി നോക്ക്, കഴിഞ്ഞ ആഴ്ച വല്യമ്മ വന്നപ്പം പൂണ്ട കണ്ടൊന്നേ, ഈ ആഴ്ച വല്യമ്മ വന്നപ്പം കണ്ണീര് മാത്രം, തെക്കേപ്പുറത്തെ പ്ലാവും മന്തോപ്പേ വരിക്ക ചക്കുണ്ട്,
അതക്കേട കാര്യം അതോർക്കുമ്പോൾ തേങ്ങിടുന്നോപ്പേ, തെക്കേ പുറത്തെ പ്ലാവും എന്തോപ്പേ വരക്കുണ്ട്. ഈ ആഴ്ച വല്യമ്മ വന്നപ്പം പൂണ്ട കൊണ്ടുവന്നേ.